വാർത്തകളിലേക്ക്. NIA റിപ്പോർട്ട് ഇല്ലെന്ന് പറയുമ്പോഴും പോപ്പുലർ ഫ്രണ്ട് ബന്ധത്തിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് നടപടിക്ക് വിധേയരായത്. ഏറ്റവും ഒടുവിൽ ഹർത്താൽ നടത്തിയ PFI-ക്കാരെ സഹായിച്ച കാലടി പോലീസിലെ സിയാദ് സസ്പെൻഷനിൽ പോയി. ഇടുക്കിയിലും കോട്ടയത്തും മൂന്നാറിലുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ നടപടി നേരിട്ടു. സംസ്ഥാനത്തെ 873 പോലീസുകാർക്ക് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടെന്ന NIA റിപ്പോർട്ട് സംബന്ധിച്ച വാർത്ത കേരള പോലീസ് തള്ളിക്കളഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് കൊച്ചിയിൽ PFI ബന്ധത്തിൽ പോലീസുകാരൻ സസ്പെൻഷനിലായത്. കാലടി സ്റ്റേഷനിലെ സിയാദിനെതിരെയാണ് നടപടി. ഹർത്താൽ അക്രമക്കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് സിയാദ് പെരുമ്പാവൂർ സ്റ്റേഷനിലെത്തി സഹായം ചെയ്തെന്നാണ് കണ്ടെത്തൽ. PFI നേതാക്കളുമായി ബന്ധപ്പെട്ടതായി ഫോൺ രേഖകളിൽ നിന്ന് സൂചനകൾ കിട്ടിയതായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കാഞ്ഞിരപ്പള്ളി സ്റ്റേഷനിലെ ASI റംല ഇസ്മയിൽ ഇന്നും സസ്പെൻഷനിലാണ്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് റൌഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിനാണ് റംലയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആലപ്പുഴയിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കേസിൽ പോലീസിനെയും കോടതിയെയും വിമർശിക്കുന്ന പോസ്റ്റായിരുന്നു ഇത്. റൌഫ് ഒളിവിലാണ്. SDPI-ക്ക് ഔദ്യോഗിക വിവരങ്ങൾ ചോർത്തി നൽകിയ ഇടുക്കി കരിമണ്ണൂർ സ്റ്റേഷനിലെ അനസ്പികയെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് ഇക്കൊല്ലമാണ്. ഔദ്യോഗിക ആവശ്യത്തിന് പോലീസ് ശേഖരിച്ചു വച്ചിരുന്ന RSS BJP നേതാക്കളുടെ വിവരങ്ങളായിരുന്നു ചോർന്നത്. പോലീസുകാരന്റെ നടപടി സേനയ്ക്ക് ചേർന്നതല്ലെന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ അലിയാർ, സമദ് എന്നീ ഉദ്യോഗസ്ഥർ ക്രിയേറ്റീവ് സ്പേസ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്നു. പോലീസിനെതിരായ പരാമർശങ്ങളും വർഗീയ സന്ദേശങ്ങളും നിരന്തരം വരുന്ന ഗ്രൂപ്പിലാണ് പോലീസുകാർ അംഗങ്ങളായത്. സ്റ്റേഷനിലെ തന്നെ മറ്റൊരുദ്യോഗസ്ഥനായ റിയാസ് ഫ്രീ കോൾ VPN എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിരുന്നു. മൂവരുടെയും വിശദീകരണം തൃപ്തികരമല്ലാതെ വന്നതോടെ ഇവരെ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റി. മൂന്ന് ജില്ലകളിൽ അടുത്തിടെ പോലീസ് തന്നെ സ്വീകരിച്ച നടപടികളാണ് ഇവയെല്ലാം. എല്ലാം കാക്കിക്കുള്ളിലെ തീവ്ര നിലപാടുകാർക്കെതിരെയുള്ളവ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.